ബിവറേജ് എൽഡിയുടെ ആ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഒന്ന് നടന്ന എക്സാംസിന്റെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എക്സാംസ് എന്ന് കൂടി നിങ്ങളൊന്ന് പറയുക. ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിട്ട് തോന്നുന്നില്ല, എനിവേ ചിലപ്പോൾ കൺഫ്യൂഷനൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി നിങ്ങൾ പറയുക, നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞെന്ന് കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു പാറ്റേൺ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് ഇനി വരുന്ന എക്സാംസൊക്കെ ഈ ഒരു പാറ്റേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെ കഴിഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ഒരു ചില ക്വസ്റ്റ്യൻസൊക്കെ അങ്ങനെ ഒരു റെപ്പറ്റേഷൻ വരുന്നുണ്ട്, ഒരു മെത്തേഡ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് ഇന്നത്തെ ചോദ്യങ്ങളെന്നും അതിൽ നമ്മൾ പഠിച്ച പോർഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നോക്കാം. സോ അല്ല, ആദ്യത്തെ ചോദ്യം 4:2x=4/2x ആയ എക്സ് എന്ത്? ഇതൊരു എക്സ്പോണൻസ് കൃത്യംഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്, നമുക്കത് നോക്കാം. അപ്പോൾ എങ്ങനെ കിടക്കുന്നത്? നമുക്ക് ഒരുപാട് മെത്തേഡുകളിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. നമുക്ക് എങ്ങനെയാണോ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ആ മെത്തേഡിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഞാനൊരു മെത്തേഡിൽ പറയാം, അല്ല ഒരുപാട് മെത്തേഡിലൊക്കെ ഉണ്ട്. എനിവേ നമുക്ക് ഫസ്റ്റ് നോക്കാം, 4:x എന്നാണ് കിടക്കുന്നത് അല്ലേ. ആ 4:xനെ ഞാൻ 4 പകരം 2 സ്ക്വയർ എന്ന് എഴുതുകയാണ്. കാര്യം ഇതിനകത്ത് കിടക്കുന്ന നമ്പർ ഇവിടെ 2:x എന്നാണ് കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് 2 ആയതുകൊണ്ട് ഞാൻ ഈ 4 എന്ത് ചെയ്യുന്നു, ഈ 4 പകരം 2:2 എന്ന്, കാരണം 4 സ്ക്വയർ ആണ്. ദ ഹോൾ റൈസ് ടു ആരുണ്ട്? ദ ഹോൾ റൈസ് ടു എക്സ് ഉണ്ട് കേട്ടോ. ഇസ് ഈക്വൽ ടു, ഇനി ഈ 4 എനിക്ക് എങ്ങനെ എഴുതാം? ആ 4 എനിക്ക് 2 സ്ക്വയർ എന്ന് അവിടെ എഴുതാം, ശരിയല്ലേ. ഈ 4 2 എല്ലാം 2 മാറ്റാം. നമ്മൾ ഏറ്റവും ചെറിയ ബേസ് 2 നമ്മൾ 2 മാറ്റി. താഴെ എന്തുണ്ട്? 2:x അല്ലേ. അപ്പം മോൾ 2 സ്ക്വയർ, 2:x. അപ്പോൾ നോക്കി ഇവിടുത്തെ ഇത് എന്തായിട്ട് മാറും? ഇത് a^2 ദ ഹോൾ റൈസ് ടു നമ്മൾ പഠിച്ചിട്ടുണ്ട്. പവറിൻ്റെ പവർ വന്നാൽ ഗുണിക്കണം, അതായത് 2:2 2x, അതായത് 2x എന്ന് വരും. 2:2 2x ഇസ് ഈക്വൽ ടു, അത് ഈക്വൾ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 2:2 2x ഇസ് ഈക്വൾ ടു, ഇവിടെ നോക്കിയാൽ ഇത് a^2m/a^2 അല്ലേ. 2:2 2x. അപ്പോൾ a^2m/a^2 a^2m-n, അതായത് 2:m (2-nx) ഇതേ മൈനസ് ഇത്. അപ്പോൾ 2:2 2x = 2:2 2-x. അപ്പോൾ നോക്കിയേ ബേസുകൾ സെയിമായി അല്ലേ. ഈ ബേസുകൾ സെയിമായി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് ഭാഗത്ത് ഈക്വൽ കിടക്കുകയാണ്. രണ്ടിൻ്റെയും ബേസ് പാദങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ പവറുകളും കൃത്യങ്കങ്ങളും കൃതികളും തുല്യമായിരിക്കും, അതായത് 2x = 2-x ആയിരിക്കും. എന്നൊന്ന് സോൾവ് ചെയ്താൽ മതി, നമുക്കിതാ ഈ -x പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? 2x + x - x ഇപ്പുറത്ത് വരും, അപ്പുറത്ത് 2 ഉണ്ട്. സോ 2x ഉം x ഉം കൂട്ടുമ്പോൾ 3x = 2, അങ്ങനെയെങ്കിൽ x എത്ര വരും? ഈ 3 അപ്പുറത്ത് വരുമ്പോൾ 2/3 എന്ന് ആൻസർ. അപ്പോൾ x വാല്യൂ 2/3 ആണ്. ഓപ്ഷൻ ഉണ്ടോ നോക്കുക, ഒരു സെക്കൻഡ് ഓപ്ഷൻ. സോ രണ്ടാം ചോദ്യത്തിലേക്ക് വരാം. എന്തായാലും അടുത്ത ചോദ്യം പറയുക, നോക്കാം. നമുക്ക് 10, 11, 16 എക്സെട്രാ ഒരു സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. അത് തെറ്റായ പദം ഏതെന്നാണ് ചോദ്യം. ഈ ക്വസ്റ്റിനും തെറ്റായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാനാണ് സാധ്യത. കാര്യം നമുക്ക് നോക്കാം, നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ ഓൾട്ടർനേറ്റ് എടുത്ത് നോക്കി 10, 6, 16, 22, 6 ഓക്കെയാണ്. ഇതാ 6 വീതം കൂടി കൂടി ഇപ്പോൾ ഓൾട്ടർനേറ്റ് എടുക്കുമ്പോൾ, പക്ഷേ ഇവിടെ നിന്ന് വരുമ്പോൾ ഇവിടെ എന്താവണമായിരുന്നു? 34 ആകണമായിരുന്നു, പക്ഷേ ഇവിടെ 24 കിടക്കുന്നത്. അപ്പോൾ മേ ബി ആൻസർ 24 തെറ്റ് വരാം, പക്ഷേ ഓപ്ഷനകത്ത് 24 തെറ്റില്ല. ഇനി നമുക്ക് അടുത്ത വിട്ടുപോയ സംഖ്യകൾ ബാക്കി എടുക്കാം. 11, 4, 15, 15, 5, 20, 20, 3, 23 കണ്ടോ. അപ്പോൾ ഇവിടെ 4 ഇവിടെ 5 അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 കൂടണമായിരുന്നു അല്ലേ. 26 എന്ന് വന്നെങ്കിൽ നമുക്ക് അവിടെ വരാം. അപ്പം 23 തെറ്റാണ്, 24 തെറ്റാട്ടോ 23 തെറ്റാട്ടോ. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് ക്വസ്റ്റ്യൻ മേ ബി ഇവിടെ 34 എന്നായിരിക്കാം. 34 കൊടുത്തിട്ട് ഇവിടെ ഈ ഒരു മിസ്റ്റേക്ക്. അപ്പോൾ 23, കാരണം 23 ഓപ്ഷനകത്തുണ്ട്. 23 എങ്ങനെ 4, 5, അടുത്ത 6 കൂടണമായിരുന്നു, പക്ഷേ 6 കൂടിയില്ല, അതുകൊണ്ട് 23 തെറ്റാണ്. 23 ഓപ്ഷനകത്തുണ്ട്, അങ്ങനെ ആയിരിക്കാം പി എസ് സി ഉദ്ദേശിച്ചു. പക്ഷേ ഇവിടെ 24 എന്നൊരു സാധനം 3:34 പകരം 24 കയറി വന്നിരിക്കും. സോ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാൻ സാധ്യത കൂടുതൽ. 23 എന്നായിരിക്കാം ആൻസർ കില്ല് വരിക. സോ ബട്ട് നമുക്കവിടെ 24 എന്നൊരു മിസ്റ്റേക്ക് കിടക്കുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒഴിവാക്കി പഠിക്കേണ്ടി വരും. ഓക്കെ, ബാക്കി മൂന്നാമത്തെ ചോദ്യം. 8:10, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണോളം എന്ത്? 8:10 നമ്മൾ ഒരുപാട് ചെയ്താണ് അല്ലേ. 8:10 എന്ന് പറയുമ്പോൾ 8:10 എങ്ങനെ ചെയ്യാം? 8:10 8 അതുപോലെ ഒരുപാട് ചെയ്താൽ കഴിഞ്ഞ വീഡിയോസിൽ, കഴിഞ്ഞ നമുക്ക് റീസെൻ്റ് നടന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, അതിന് മുമ്പ് നടന്ന എക്സാംസ്, സെയിൽസ്മാൻ ഒക്കെ നമ്മൾ ഈ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ കണ്ടതാണ്. സോ 8 താഴേക്ക് എഴുതും, 10 സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം നോക്കും. 10 സൂചിപ്പിക്കുന്ന 8:10 എന്ന് പറയുമ്പോൾ മിനിറ്റ് സൂചി 2 നേരെ ആയിരിക്കും അല്ലേ. 2 നേരെ 10 മിനിറ്റ് മീൻസ് 2 നേരെ സൂചി നിൽക്കുമ്പോഴായിരിക്കും 10 മിനിറ്റ് പറയാം. സോ മതിപ്പോൾ 2. അപ്പോൾ ഈ മണിക്കൂർ അതുപോലെ ഇടയ്ക്ക് എഴുതി, 10 സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം 2, 10 സൂചിപ്പിക്കുന്ന ക്ലോക്കിലൊക്കെ 2 എന്നുള്ളത് എഴുതി. ഇപ്പോൾ തമ്മിൽ മൈനസ് ചെയ്യും, കിട്ടുന്ന ഉത്തരം എന്തുമായിക്കോട്ടെ അതിനെ 30 കൊണ്ട് ഗുണിക്കും അല്ലേ. എപ്പോഴും 30 ഗുണിക്കും, എന്നിട്ട് പ്ലസ് അതിനോടൊപ്പം എന്ത് കൂട്ടും? ഇവിടുത്തെ മിനിറ്റ് എന്താണോ അതിൻ്റെ പകുതി കൂട്ടും. കേട്ടോ, അങ്ങനത്തെ ഒന്നുമില്ല. നമ്മൾ പഠിച്ചിട്ട് 8 അതുപോലെ എഴുതി, 10 സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം നമുക്കറിയാം 2. സോ അതെഴുതി 8-2 ചെയ്തു, അതിന് 30 ഗുണിച്ചു. നോക്കാം, 8-2 6 6 × 30 6 × 30 180 +5 185. പക്ഷേ 185 ഒരു ആൻസർ നമ്മൾ ഓപ്ഷൻ കാണില്ല. നോക്കാം, 185 ഇല്ല, ആ 185 ഇവിടെ കിടപ്പുണ്ട്.
180 degree. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്, 185 degree കടന്നാൽ നമ്മൾ 180നേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എന്താണ്, നമ്മളത് 360 നിന്നും കുറയ്ക്കും. അല്ലേ, ഡിഗ്രി കിട്ടുന്നത് 180നേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ 301 കുറയ്ക്കും. നമ്മൾ കുറച്ച് നോക്കാം, 185. അപ്പോൾ 10 നിന്ന് 5 കുറച്ചാൽ നമുക്ക് 5 വരും, ശരിയല്ലേ. ഇനി ഇവിടെ എന്താ പറയുക, ഇവിടെ നമ്മളൊരു കടമെടുത്തു, ബാക്കി ഇവിടെ 5 ആണ്. അപ്പോൾ 15 ഇവിടെ നിന്ന് കണക്കെടുക്കും, 15 ആയി. 15 തുടങ്ങുമ്പോൾ 7 കിട്ടും കേട്ടോ. ഇവിടെ ഇനി 3 ഇല്ല, 2 ഉള്ളൂ, 2 - 175. അപ്പോൾ ആൻസർ എന്തായിരിക്കണം, 185 ഓപ്ഷൻ. പക്ഷേ 185 അല്ല ആൻസർ, നമ്മൾ 175 ചൂസ് ചെയ്യേണ്ടി വരും. കാര്യം 180 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് നമുക്ക് ആൻസർ കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, 360 നിന്നും കുറച്ചിട്ട് ആൻസർ ചൂസ് ചെയ്യണം. സോ ആൻസർ ഈസ് 175 ആയിരിക്കും, 185 അല്ല. പക്ഷേ നമ്മൾ ഓപ്ഷൻ നോക്കുമ്പോൾ ആദ്യം നമ്മൾ കാണുന്ന 185 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞാണ് 180യേക്കാൾ കൂടുതൽ ആംഗിൾ വരുന്നുവെങ്കിൽ 360 നിന്നും കുറച്ച് എഴുതേണ്ടി വരും. ഇനി ഒരു പക്ഷേ ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചോദ്യം ചലഞ്ച് ചെയ്തില്ലെങ്കിൽ 175 ആൻസർ എടുക്കാം. പക്ഷേ ഇത് മിക്കവാറും ഡിലീറ്റ് ചെയ്യാനാണ് പ്രശ്നം വരുന്നത്. ആരെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ ഈ ഒരു വിഷയം രണ്ട് ആൻസറും വരുന്നുണ്ട്, 185 വരുന്നുണ്ട്. കാര്യം ഈ ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും ഇതിനിടയ്ക്കുള്ള ആംഗിളാണ് ചോദ്യം, തമ്മിലുള്ള കോണളവാണ് ചോദ്യം. അപ്പോൾ നമ്മളൊരു ഒരു ക്ലോക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒരു ക്ലോക്കിനകത്തുള്ള വരുന്ന പ്രത്യേകത നമുക്ക് ഇങ്ങനെ ഇരിക്കുവന്നതിൽ ഇവിടെയും ഇവിടെയും എന്തുണ്ടാവാം, നമുക്ക് ആംഗിൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഇടയ്ക്ക് വരുമ്പോൾ ഇതും ഇതും പറയാം. സാധാരണഗതിയിൽ ഇങ്ങനെ പറയാൻ പാടുള്ളൂ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പറയുമ്പോൾ 175 മാത്രമേ നമുക്ക് എടുക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ മാത്രമേ ആംഗിൾ പറയാൻ പറ്റുന്നുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അത് ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആൻസർ 185 ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിവേ അതായിരുന്നു ഒരു ചോദ്യത്തിന് കറക്റ്റായിട്ട് പറയാം 175 മാത്രമേ നമുക്ക് പറയാൻ പാടുള്ളൂ. കറക്റ്റ് നമ്മുടെ റൂളൊക്കെ അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, സോ നമുക്ക് അടുത്തേക്ക് വരാം. ഡിവിഷൻ മൈനസിനെ സൂചിപ്പിക്കുന്നു, പ്ലസ് ഡിവിഷനെ സൂചിപ്പിക്കുന്നു, ഇൻറ്റു പ്ലസിനെ സൂചിപ്പിക്കുന്നു, മൈനസ് ഇൻറ്റുവിനെ സൂചിപ്പിക്കുന്നെങ്കിൽ ഇതെന്താണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുക, നമ്മൾ ഈ ക്വസ്റ്റിനകത്ത് നമ്പേഴ്സ് എടുത്തെങ്കിൽ എഴുതുമല്ലോ, 15 ദെൻ 3 ദെൻ 7 ദെൻ 3 ദെൻ 4. ഇനി എന്താ ചെയ്യുക, പ്ലസ്സിന് പകരം ഡിവിഷൻ, പ്ലസ്സിന് പകരം എന്താ ഉള്ളത്, പ്ലസ്സിന് പകരം ഡിവിഷനാണ്. സോ നമുക്ക് എന്ത് കൊടുക്കാം, ഡിവിഷൻ കൊടുക്കാം. അടുത്ത് എന്താ കിടക്കുന്നത്, ഡിവിഷനാണ് കിടക്കുന്നത്, ഡിവിഷന് പകരം മൈനസ് ആണ്. സോ നമുക്ക് മൈനസ് കൊടുക്കാം. ഇതിന് അടുത്തത് ഇൻറ്റുവിന് പകരം എന്താ കിടക്കുക, ഇൻറ്റുവിന് പകരം പ്ലസ് ആണ് കിടക്കുക. ദെൻ അടുത്ത വരുന്നത് എന്താണ്, മൈനസ് ആണ്. മൈനസിന് പകരം ആരാ വരിക, മൈനസിന് പകരം ഇൻറ്റു ആണ് വരിക. അപ്പോൾ ഇതാണ് കോൺസെപ്റ്റ് അല്ലേ. നമുക്ക് ആ ഡിവിഷൻ ചെയ്യാം, 15 / 3 എന്ന് പറഞ്ഞാൽ 5, ശരിയല്ലേ. ദെൻ 5 - 7 ഇതവിടെ എഴുതി, 3 × 4 = 12 കഴിഞ്ഞില്ലേ, സിമ്പിൾ ഒന്നുമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതാ ഈ പോസിറ്റീവ് നമ്പേഴ്സ് തമ്മിൽ കൂട്ടാം. 5 ഉം 12 എത്രയാ, 17 എന്ന് വരും അല്ലേ. 17 - 7 കുറച്ചാൽ 10, എന്നിട്ട് എങ്ങനെയും ചെയ്യാം. സോ നമുക്ക് 10 ആൻസർ എടുത്തു, ആൻസർ 10 ഇതാണ് ആൻസർ. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് ഉണ്ട്. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിംഗ് വരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇതിന് നമുക്ക് 10 ആൻസർ കിട്ടും. 1 മണി 10 മിനിറ്റ് പ്രതിബിംബത്തിലെ സമയം, ഒരുപാട് നമ്മൾ പറഞ്ഞ കാര്യമാണ്, 1 മണി 10 മിനിറ്റ് പ്രതിബിംബത്തിലെ സമയം. നമ്മൾ പ്രതിബിംബ സമയം കണ്ടത് എന്താ ചെയ്യുക, സാധാരണ 11:60 നിന്ന് കുറയ്ക്കും അല്ലേ. കഴിഞ്ഞ ഇത് കണ്ടിന്യൂസ്ലി എല്ലാ എക്സാമും ചോദിച്ചു വരുന്നതാണ്. ഇപ്പോൾ തന്നെ ക്ലോക്കിൽ 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ സ്ഥിരമായിട്ട് ഈ വരുന്ന റീസെൻ്റ്ലി എക്സാംസ് എല്ലാത്തിനും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് എന്ത് ചെയ്യാം, 0, 5, then 10, 10, 50 എന്നുള്ളതാണ് നമ്മുടെ ആൻസറായിട്ട് വരിക. സോ ആൻസർ 10, 50. ഇത് എളുപ്പമാണ്, നമ്മൾ ഒരുപാട് ചെയ്ത സാധനമാണ്. 10, 50 എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടുക. അടുത്തത് ഫ്രെയിമിന് ചിത്രം എങ്ങനെയാണെന്നുള്ള ചോദ്യം. മേശയ്ക്ക് നിലം, ഫ്രെയിമിന് ചിത്രം. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഫ്രെയിമിന് ചിത്രം നമ്മൾ പറയുന്നത് ചിത്രത്തിൽ, ചിത്രം എന്ന് പറയുന്നത് ഫ്രെയിമിലാണ് വരയ്ക്കുന്നത് അല്ലേ. ചിത്രം ഫ്രെയിമിലാണ് എന്നുള്ള രീതിക്ക് എടുക്കുക. മേശയ്ക്ക് നിലം, കപ്പിന് സോസർ, പുറംചട്ടയ്ക്ക് പുസ്തകം. അപ്പോൾ പുസ്തകത്തിന് പുറംചട്ട, ശരിയല്ലേ, പുസ്തകത്തിനാണ് പുറംചട്ട, അതുപോലെ ചിത്രത്തിനാണ് ഫ്രെയിം എന്നുള്ള കോൺസെപ്റ്റ് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് പുറംചട്ടയ്ക്ക് പുസ്തകം ആണ് ഇതിൻ്റെ ആൻസർ എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്കിവിടെ പറയാൻ പറ്റും. അപ്പോൾ പുറംചട്ടയ്ക്ക് പുസ്തകമാണ് ഇതിനകത്ത് ആൻസർ വരാൻ സാധ്യത ഉള്ളത്. 7-ാമത്തെ ചോദ്യം, 250 മീറ്റർ നീളമുള്ള ട്രെയിൻ, 150 മീറ്റർ നീളമുള്ള പാലം കടക്കാൻ 30 സെക്കൻഡ് എടുത്താൽ വേഗത എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നാണ്. ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് എന്നാണ്. ഒരു ട്രെയിന് നീളമുള്ള മറ്റൊരു വസ്തു, അതായത് ഇവിടെ പാലമാണ് മറികടക്കാൻ സഞ്ചരിക്കേണ്ട ദൂരം എന്ന് പറയുന്നത് രണ്ടിൻ്റെയും കൂടെ നീളത്തിന് തുല്യമായിരിക്കും അല്ലേ. സോ 250 + 150 = 400 എന്ന് കിട്ടും, ശരിയല്ലേ. ബൈ ടൈം, ടൈം 30 സെക്കൻഡ്. സോ നമുക്കിത് കട്ട് ചെയ്ത് കളയാം. 40/3 സെക്കൻഡ്സ് നമുക്ക് കിട്ടുക അല്ലേ. 40/3 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക. നമുക്ക് ആൻസർ കിലോമീറ്റർ പെർ അവറാണ് കിടക്കുന്നത്. സോ മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ, നമുക്കറിയാം കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് 5/18. സോ ഇവിടെ എന്തായിരിക്കും, 18/5. കട്ട് ചെയ്ത് നമുക്ക് 6, 3, 18 8, 5, 40 6, 8, 48 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും ആൻസർ. ഓപ്ഷൻ നോക്കുക, 48 കിലോമീറ്റർ പെർ അവർ.
സിമ്പിൾ ചോദ്യം, വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളൊന്നുമല്ല. പത്തിന് നൂറിനിടയിൽ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര സംഖ്യകളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ക്വസ്റ്റ്യൻ ആണ്. പത്തിന് നൂറിനിടയിൽ ഇപ്പോൾ നമുക്ക് ഈ സീക്വൻസ് ഉപയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യാം? ആദ്യം പത്തിന് മൂന്ന് കൊണ്ട് ഗുണിക്കുക, ഹരിക്കുക അല്ലേ. പത്തിന് നൂറിനിടയിൽ, സോ പത്തിന് മൂന്ന് കൊണ്ട് ഹരിക്കുക. ഓക്കെ, പത്തിനും നൂറിനും ഇടയിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പത്ത് മുതൽ നൂറ് വരെ അല്ലെങ്കിൽ പത്തിനും നൂറിനിടയിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ മൂന്ന് മൂന്ന് ഒമ്പതെന്ന് കിട്ടും. അതിൽ പതിനൊന്നിൽ എടുത്ത് ചെയ്താലും ഇവിടെ എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല, കിട്ടും നമുക്ക് രണ്ട് അല്ലേ ബാലൻസ്. നമുക്ക് ബാലൻസ് രണ്ടാണ് കിട്ടിയത്. ബാലൻസ് സീറോ കിട്ടിയില്ലെങ്കിലാണ് നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞതാണ് സമാന്തര ശ്രേണി പഠിച്ച സമയത്ത്. ബാലൻസ് സീറോ അല്ല, സോ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൻ്റെ അർത്ഥം എന്താണ്? നൂറിനിടയിൽ നമ്മളത് ഈ നൂറിനെയും മൂന്ന് കൊണ്ട് ഹരിക്കും. ശരിയല്ലേ? നൂറിന് മൂന്ന് ഹരിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൂന്ന് മൂന്ന് ഒൻപത്. ശരിയല്ലേ? ബാലൻസ് ഒന്ന്, പത്ത്, മൂന്ന് മൂന്ന്, ഒൻപത്. അപ്പോൾ എന്താ വരിക? മുപ്പത്തി മൂന്ന്. ഇവിടെ ബാലൻസ് ഒന്നാണ്, പൂജ്യം അല്ലാതെ. മുപ്പത്തി മൂന്നും മൂന്നും, ഈ മുപ്പത്തി മൂന്നും മൂന്നും തമ്മിൽ നമുക്ക് കുറയ്ക്കാം. മുപ്പത്തി മൂന്ന് മൈനസ് മൂന്ന് മുപ്പത്. എത്ര സംഖ്യകളുണ്ട്? മുപ്പത് സംഖ്യകളുണ്ടാവും. ഏതാണ്? ഏതിനൊക്കെ ഇടയ്ക്ക്? പത്തിനും നൂറിനിടയിൽ ആ മൂന്ന് കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യകൾ, അതായത് പന്ത്രണ്ട് മുതലുള്ള സംഖ്യകൾ നമ്മൾ പറയുന്നത്. പന്ത്രണ്ട് മുതൽ 99 വരെ എത്ര സംഖ്യകളുണ്ടാവും? മുപ്പത് സംഖ്യകളുണ്ടാവും. ഇതാണ് ആൻസർ. 4000 രൂപ 10% നിരക്കിൽ ഇരട്ടിക്കാൻ എത്ര വർഷം കഴിയണം എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഈ 4000 രൂപ എടുക്കുന്നില്ല, നമ്മൾ അല്ലാതെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നതിന് ശേഷം അത് ഇരട്ടിയാകാൻ എത്ര വർഷം എടുക്കും എന്നുള്ളത് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഇരട്ടിയാകാൻ എടുക്കുന്ന വർഷം ഇരട്ടിയാകണമെങ്കിൽ n=100/6 ആണ്. മൂന്നിരട്ടി ആകണമെങ്കിൽ അത് 200/6 ആയിട്ട് മാറും. നാലിരട്ടി ആവണമെങ്കിൽ 300/6 പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഒരു മെയിൻ 4000 ഒന്നും വേണ്ട, ഏത് തുകയായാലും ഒരു തുക എൻ വർഷം കൊണ്ട് അല്ലെങ്കിൽ 6% പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഇരട്ടിയാകും എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അപ്പോൾ പലിശ നിരക്ക് വന്നിട്ടുണ്ട്, തുക ഒരു തുക വെച്ചാണ് നമ്മൾ പഠിക്കുക. അപ്പോൾ ഏത് തുക വന്നാലും സെയിം തന്നെയാണ്, നമ്മൾ എന്ത് ചെയ്യണം? 100/6. 100/100 റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10 ആണ്. സോ ഇത് കട്ടായി പോവുക, എത്ര കിട്ടും? 10 വർഷം കൊണ്ട് അത് ഇരട്ടിയാകും എന്നാണ് പറയുന്നത്. 10 വർഷം കൊണ്ട് സാധാരണ പലിശ നിരക്കിൽ ഇരട്ടിയാകും. അപ്പോൾ ഈ 4000 ആവശ്യമൊന്നുമില്ല, 4000 ആവശ്യമില്ലാതെ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് 10%. അവസാന ചോദ്യത്തിലേക്ക് വരാം. 500 രൂപയുടെ ഹെഡ്സെറ്റ് 15% വില കൂട്ടി 15% വില കുറച്ച് വിറ്റാൽ ലാഭമോ നഷ്ടമോ എത്ര % എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാം, ഒരു സാധനം രണ്ട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. രണ്ടും നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത് ഒരുപാട് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്താണ്. ഇത് എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം, തെറ്റിപ്പോകും. അപ്പോൾ ഒരു 500 രൂപയ്ക്ക് വാങ്ങിയ ഒരു ഹെഡ്സെറ്റ് വാങ്ങിയിട്ട് വിൽക്കുന്ന കേസാണ് പറഞ്ഞിരിക്കുന്നത്. 500 രൂപയുടെ ഹെഡ്സെറ്റ് അത് 15% വില കൂട്ടി 15% വില വെച്ച് വിറ്റാൽ അവിടെ ഉറപ്പായിട്ടും ഇവിടെ നഷ്ടം തന്നെയായിരിക്കും. അതെപ്പോഴും നഷ്ടമായിരിക്കും. അത് എത്ര ശതമാനം ചോദിച്ചാൽ, നമ്മളൊരു സാധനം x% വാങ്ങിയിട്ട് ശേഷം x% വില കൂട്ടി x% വില കുറച്ച് വിറ്റാൽ അതെപ്പോഴും നഷ്ടമായിരിക്കും. അത് എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ആ സാധനം x²/100% നഷ്ടമായിരിക്കും, അത്രയും നഷ്ടം. അപ്പോൾ ഇവിടെ എന്താ x എന്ന് പറയുന്നത്? 15 ആണ്, 2 15 അല്ലേ വന്നിരിക്കുന്നത്. സോ 15²/100% നഷ്ടമായിരിക്കും. 15²/100 225 രൂപയാണ്. 225 ആണ് അല്ലേ? ബൈ 100, അതായത് 2.25 ശതമാനം ഇത് നഷ്ടമായിരിക്കും. പക്ഷേ എത്ര ശതമാനം അല്ല, എത്ര രൂപ എന്നാണ് ചോദിച്ചത്. 2.25% നഷ്ടമായിരിക്കും. അപ്പോൾ എത്ര രൂപ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 500 ന്റെ 2.25 കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം 500 ന്റെ 2.25. ഒരു രീതി ഇങ്ങനെയാണ്, 500 ൽ 2.25 ആണോ? 500 ൽ 2.25 ദാ ഇത് വെട്ടിപ്പോയി. സോ 5 × 2.25 നമുക്ക് എന്ത് ചെയ്യാം? 225 5 കൊണ്ട് ഗുണിക്കുക. 5 × 25 10 × 12 5 × 10 = 14 രണ്ട് സ്ഥാനം ദശാംശം കൊടുക്കുമ്പോൾ 11.25. അപ്പോൾ 11.25 രൂപ നഷ്ടമായിരിക്കും. ദാ 15 രൂപ നഷ്ടം. ഇതാണോ ആൻസർ എന്ന് പറയുന്നത്? അപ്പോൾ സാധാരണ ശതമാനമാണ് ചോദിക്കുന്നത്, നല്ല ചോദ്യമാണ്. രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 500 ന്റെ 2.25 കണ്ടുപിടിക്കണം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്തു, ഈ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകൾ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയോ? ചില ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് ഉണ്ട്, ചിലപ്പോൾ നമ്മൾ വളരെ വേഗത്തിൽ ചെയ്തതാണ്. ചിലപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് നമ്മൾ ചിന്തിക്കാതെ ഇരിക്കുക. അത് മെയിനായിട്ട് ആ മെന്റബിലിറ്റി ക്വസ്റ്റ്യൻ സീക്വൻസ് ഒക്കെ വരുന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, അത് പുതിയൊരു മെത്തേഡ് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് കണ്ടപ്പോൾ നമുക്ക് തോന്നുന്നൊരു മെത്തേഡ് വെച്ച് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും പറയുക. അതിനകത്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും പറയുക. അപ്പോൾ അതുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.